ആരെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഫ്രണ്ട്ലിയാണ്, എല്ലാവരുമായിട്ടും നല്ല സംസാരമാണ്. അതുപോലെ തന്നെ ആര്യ ക്ലാസ്സിലും നല്ലൊരു കുട്ടിയാണ്. പഠിത്തത്തിലായാലും ബാക്കി പാട്ടുപാടലിലായാലും നല്ലോണം മികച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണ് ആര്യ. 10-12 വർഷത്തിലധികമായി ആര്യ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് പല പല പേര് ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സിൽ നമുക്ക് ആര്യയെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാറുണ്ട്. വളരെ രസകരമായി അവൾ പാടാറുമുണ്ട്. അതൊക്കെ ഒരു എന്താ പറയുക, വെള്ളം കോളേജിൻ്റെ ഓർമ്മകളിൽ അതെന്നും നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിരിക്കും. പിന്നെ ആര്യയോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ആര്യ കുറേ വർഷമായി ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി പാടണമെന്ന് അപേക്ഷിക്കും. ഒരു പാട്ട് അതാണ്. ഇവർക്കെല്ലാം നല്ല പൈസ കൊടുത്തിട്ടുണ്ടോ? അയ്യോ ഇല്ല, എന്റെ ക്ലാസ്മേറ്റ്സ് ആണ് എല്ലാവരും. പൊറോട്ടയും മത്സ്യം കറിയും മേടിച്ചു കൊടുത്തോ? ഷെയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. നല്ല കാര്യമായിട്ട് അവർ പറഞ്ഞു അല്ലേ. പ്രതീക്ഷ, എന്നെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പാൽ വയ്ക്കുന്ന പോലെയാണ്. ഇത് കണ്ട, ഇതാണ് ഞങ്ങൾ കണ്ണൂരുകാര് പറഞ്ഞ പാവങ്ങളാണ്. ഞാൻ മലപ്പുറം ജില്ലയിലാണ് പഠിക്കുന്നത്. പാലക്കാടല്ലേ വീടും? തൂതാന്നൊരു സ്ഥലമുണ്ട്, പാലത്തിന്റെ അക്കര മലപ്പുറം, ഇക്കര പാലക്കാട് ജില്ലയാണ്. അപ്പൊ പിന്നെ വീട്ടിന്ന് വീട് പാലക്കാടും പഠിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. എല്ലാ പ്രശ്നങ്ങളും കാണുന്നുണ്ട്. ഒരു നല്ലൊരു പാട്ട് ആര്യ പാടുകയാണ് നമുക്ക് വേണ്ടി. പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ടും സാമന് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഒരു ചെമ്പ നീർ പൂവിരുത്തു ഞാനോമലേ, ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. ഒരു ചെമ്പ നീർ പൂവിരുത്തു ഞാനോമലേ, ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പ പരത്തുന്നതായി നിനക്കായി. പറയൂ നീ പറയൂ, പറയൂ നീ പറയൂ. ഒരു ചെമ്പ നീർ പൂവിരുത്തു ഞാനോമലേ, ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. ഞാനും ആര്യയും തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് ശരിക്ക് ഒരു ടീച്ചറും കുട്ടിയായിട്ട് അല്ലെങ്കിൽ അമ്മയും മോളും പോലെയാണ്. കാരണം ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മേന്നൊരു വിളിയുണ്ട്, അത് അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരിത്. അത് അതൊക്കെയാണ് ശരിക്കും നമ്മൾ ടീച്ചേഴ്സിനുള്ള ഒരു ഓർമ്മിക്കാനുള്ള കുറേ, അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളൊക്കെ തന്നിട്ടുണ്ട് ആര്യ. കവിതയിൽ കൂടിയാണ് ഇപ്പം ആര്യ അറിയപ്പെട്ടത്. ശരിക്കും ഇതിനു മുമ്പേ അറിയപ്പെടേണ്ട ഒരു കുട്ടിയാണ്, പക്ഷെ ഓരോ ഇത് വരുന്ന വഴി ഇങ്ങനെയായിരുന്നു. കവിതയിൽ കൂടെ അറിയാനുള്ള ഭാഗ്യം ഉണ്ടായതും ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കട്ടെ ഈശ്വരൻ എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് പറയുന്നു. ആര്യയുടെ സംഗീത അധ്യാപികയാണോ? അതെ, സ്കൂളിൽ തന്നെ 1-ാം ക്ലാസ് മുതൽ 12th വരെ സ്കൂളിൽ പഠിപ്പിച്ച അയ്യോ അല്ല, അത് വല്ലാത്തൊരു ബന്ധം, എങ്ങനെ പറഞ്ഞു തരുന്നറിയില്ല.